മാസങ്ങളായി ലഡാക്ക് മേഖലയിൽ ഇന്ത്യയും ചൈനയും സൈനിക വിന്യാസം നടത്തുകയാണ്. ഇരു സൈനികരും മുഖാമുഖം നിൽപ്പു തുടങ്ങിയിട്ട് മാസങ്ങളായെങ്കിലും ഇനിയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാന ചർച്ചകൾ ഫലവത്തായിട്ടില്ല. ചർച്ചകളിൽ സൈന്യത്തെ പിൻവലിക്കാമെന്ന് ചൈന സമ്മതിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ സൈനിക വിഭാഗങ്ങളെ വിന്യസിക്കുകയും യുദ്ധോപകരണങ്ങൾ സ്ഥാപിക്കുന്നതിനായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അതിർത്തി മേഖലയിൽ ശക്തമാക്കുകയുമാണ് ചൈന നിലവിൽ ചെയ്യുന്നത്. ഇതിന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകുകയാണ് ഇന്ത്യയും. ഇപ്പോൾ മേഖലയിൽ നിതാന്ത ജാഗ്രതയിലുള്ള ഇന്ത്യൻ സൈന്യം പോർ വിമാനങ്ങൾ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തുന്നുമുണ്ട്. അടുത്തിടെ ഇന്ത്യ സ്വന്തമാക്കിയ റഫേൽ അടക്കമുള്ള ആയുധങ്ങൾ ഇന്ത്യൻ പ്രതിരോധത്തിന്റെ ശക്തിയും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നതാണ്. ഇന്ത്യ ചൈന സംഘർഷം യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോകവേ ലഡാക്കിൽ ചൈന സൈനിക നീക്കങ്ങൾ നടത്തിയതിന്റെ സാധ്യതകളും കാരണങ്ങളും ആദ്യമായി പങ്കുവയ്ക്കുകയാണ് വ്യോമസേനാ മേധാവി RKS ബദൌരിയ. കഴിഞ്ഞ ദിവസം ഒരു വെബിനാറിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് എന്തുകൊണ്ടാണ് ലഡാക്കിൽ ചൈന പ്രകോപനം സൃഷ്ടിക്കുന്നതെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയത്. ചൈന ആഗോള ശക്തിയാണെന്ന് ഉയർത്തിക്കാട്ടുന്നതിനായുള്ള നീക്കങ്ങളാണ് ലഡാക്കിൽ നടത്തിയെന്ന അനുമാനമാണ് വ്യോമസേനാ മേധാവി പങ്കുവയ്ക്കുന്നത്. ആഗോള നേതാവായി ഉയരുവാൻ പ്രാദേശിക മേധാവിത്വം ആവശ്യമാണ്. ഇതിനായി ചൈന മെനഞ്ഞ പദ്ധതിയായിരുന്നു ലഡാക്കിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. എന്നാൽ ആഗോള തലത്തിൽ ഈ നീക്കങ്ങൾ ചൈനയ്ക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചത്. ആ രാജ്യത്തിന്റെ ആഗ്രഹങ്ങൾ ആഗോള തലത്തിലുള്ളതാണെങ്കിൽ ഇത്തരം നീക്കങ്ങൾ അവരുടെ പദ്ധതികൾക്ക് അനുയോജ്യമായിരിക്കില്ല. ലഡാക്കിൽ ശരിക്കും ഒരു യുദ്ധമുണ്ടായാൽ സൈനികർക്ക് നൽകേണ്ട പരിശീലനത്തിന്റെ ഭാഗമാണോ ഇപ്പോഴുണ്ടായ ഈ പ്രകോപനമെന്നും വ്യോമസേനാ മേധാവി വിലയിരുത്തുന്നു. ചൈന തങ്ങളുടെ സേനയിൽ വെസ്റ്റേൺ തിയേറ്ററിനെ ഫലപ്രദമായി എങ്ങനെ വിന്യസിക്കാനാകുമെന്ന് പരിശോധിക്കുകയാകാം ഈ നീക്കങ്ങളിലൂടെ. ഇതിനൊപ്പം അതിർത്തിയിൽ പ്രതിരോധം സൃഷ്ടിക്കേണ്ട മേഖലകളെ കുറിച്ചും പ്രതിരോധത്തിലെ ദുർബല മേഖലകൾ തിരിച്ചറിയുന്നതിനുമുള്ള തന്ത്രമാവാം ലഡാക്കിൽ ചൈന പരീക്ഷിച്ചത്. അവസാനമായി വ്യോമസേനാ മേധാവി പങ്കുവയ്ക്കുന്ന സാധ്യത മുൻപും ഏറെ ചർച്ചയായിട്ടുള്ള ഒന്നാണ്. കോവിഡ് കാലത്ത് ചൈനീസ് ഭരണകൂടത്തിന്റെ മുഖം നഷ്ടപ്പെടുന്ന എതിർപ്പാണ് രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും നേരിടേണ്ടി വന്നത്. ഇതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള മാർഗമായി ലഡാക്കിനെ ഉപയോഗപ്പെടുത്തിയതാകാം ചൈനയെന്നും വ്യോമസേനാ മേധാവി പറയുന്നു. അതേസമയം ലഡാക്കിൽ ചൈന ഉയർത്തുന്ന ഭീഷണിക്ക് തുല്യ അളവിലുള്ള സൈനിക വിന്യാസമാണ് ഇന്ത്യയെ മുന്നോട്ട് വെക്കുന്നത്. ചർച്ചകളിൽ ഒരുവിധത്തിലുമുള്ള അർത്ഥപൂർണമായ പരിഹാരവും ഉണ്ടായിട്ടില്ലെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ മേഖലയിലെ സൈനിക വിന്യാസം കുറയ്ക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി.